നമസ്കാരം. മാനസിക ഉല്ലാസത്തിന് മയക്കുമരുന്ന് വേണ്ട, വ്യായാമവും വിനോദവും മതി എന്ന സന്ദേശമുണർത്തിക്കൊണ്ട് ലഹരിക്കെതിരായുള്ള ബോധവൽക്കരണവുമായി ശ്രീ ശങ്കര ഈവനിംഗ് പ്ലേയേഴ്സ് അണിയിച്ചൊരുക്കുന്ന അഖില കേരള ഫുട്ബോൾ ടൂർണമെന്റ് പുതിയക്കരയിലുള്ള ആൻഡൻസ് ടർഫ് കോർട്ടിൽ ആരംഭിച്ചു കഴിഞ്ഞു. 16 ടീമുകൾ മാറ്റുരയ്ക്കുന്ന ഈ ഫുട്ബോൾ മാമാങ്കം സെപ്റ്റംബർ 30 ഒക്ടോബർ 1 തീയതികളിലാണ് നടക്കുന്നത്. വാർത്തകൾ നമുക്ക് വിശദമായി കാണാം. കൃത്യമായിട്ടൊരു ക്യാപ്ഷനോട് മാനസികോല്ലാസത്തിന് മയക്കുമരുന്നല്ല വേണ്ടത്, വിനോദവും വ്യായാമവുമാണ് എന്നുള്ള ക്യാപ്ഷൻ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ഇതുപോലെയുള്ള കായിക സംസ്കാരം നമ്മുടെ നാട്ടിൽ വളരണം, നമ്മുടെ കളിക്കളങ്ങൾ ഉണരണം. വൈകിട്ട് എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഫുട്ബോൾ കോർട്ടിൽ പോകണം, ഷട്ടിൽ കോർട്ടിൽ പോകണം, വോളിബോൾ കോർട്ടിൽ പോകണം എന്നുള്ള ചിന്തയിലൂടെ ഒരു പുതിയ കരുത്താർന്ന ആരോഗ്യപരമായ ഒരു സമൂഹം ഉടലെടുക്കുവാൻ ഇതൊരു നിമിത്തമാകും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ഇതിന് നേതൃത്വം കൊടുത്ത മുഴുവൻ എന്റെ കൂട്ടുകാരെയും സഹപ്രവർത്തകരെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. ഒരു ഫുട്ബോൾ മേള നടത്തുക എന്നതിലുപരി അതിലൊരു സാമൂഹിക മാനം കൊണ്ടുവരിക എന്നത് കാണുമ്പോൾ അതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം വിമുക്തി മിഷനുമായിട്ടൊക്കെ ഒത്തിരി പരിപാടികളൊക്കെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അവരെല്ലാം സ്പോർട്സിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് സ്പോർട്സിലൂടെ ലഹരിക്കെതിരെ ജനങ്ങളെ ഉണർത്താനാണ് പ്രാധാന്യം കൊടുത്ത് പരിപാടികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങളും അതിന്റെ ഭാഗമായി ചേരുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഇവിടെ സിജോ ചൗബരാനൂരൻ പറഞ്ഞതുപോലെ തന്നെ കേരള ഗവൺമെന്റ് ഒക്ടോബർ 2 മുതൽ നവംബർ 1 വരെ ഒരു ശക്തമായ പ്രചാരണ പരിപാടികൾ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. കോളേജുകളോടും സ്കൂളുകളോടും അതുപോലെ തന്നെ പഞ്ചായത്ത് നാട്ടിൻ പ്രദേശത്തെ കൂട്ടായ്മകൾ എല്ലാവരോടും ഇതില് പങ്കുചേരാനായിട്ട് ഗവൺമെന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നടക്കുന്ന ഈ ഫുട്ബോൾ മേള ഇത് ഭംഗിയായി നടത്തുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആദ്യം ഇതിന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. ഇതിന്റെ പിന്നിൽ നടത്തുവാനായിട്ട് പ്രയത്നിക്കുന്ന എല്ലാ സംഘാടകരെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ അവരെ അഭിനന്ദിക്കുകയാണ്. ഇന്നത്തെ യുവത്വമാണ് നാളത്തെ തീർച്ചയായിട്ടും നമ്മുടെ ഭാവി എന്ന് പറയുക, നമ്മുടെ രാജ്യത്തിന്റെ ഭാവി ഇരിക്കുക ഈ യുവത്വത്തിന്റെ കൈകളിലാണ്. യുവത്വം തീർച്ചയായിട്ടും നന്നായി കഴിഞ്ഞാൽ നല്ല രീതിയിൽ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു യുവത്വം ഇന്ന് നമുക്ക് ഉണ്ടെങ്കിൽ നാളെ നമ്മുടെ രാജ്യത്തിന്റെ ഭാവി തീർച്ചയായിട്ടും ഭദ്രമാണ് എന്ന് നമുക്ക് പറയാം. പ്ലസ് വൺ പ്ലസ് ടു മുതൽ പഠിക്കുന്ന കുട്ടികളെ വേട്ടയാടിക്കൊണ്ട് അവർക്ക് ലഹരി മരുന്നുകൾ എത്തിച്ചു കൊടുത്ത് അവരെ മയക്കുമരുന്നിന് അടിമയാക്കുന്ന ഒരു സമൂഹം, ഒരു ടീം നമ്മുടെ പ്രദേശത്തല്ല കേരളത്തിൽ അങ്ങോളം മുങ്ങോളം പ്രവർത്തിക്കുന്നു. ഇത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ഈ ഒരു മാസക്കാലം ലഹരിക്കെതിരെയുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം പേപ്പറിൽ വായിച്ച ലഹരി മരുന്നിൽ ഒറ്റ വാക്ക് പറയുന്നുള്ളു, MDMA എന്ന് പറയുന്ന സാധനമാണ് ഇപ്പൊ വില്ലൻ എന്ന് പറയുന്നത്. നമ്മളാരത് കണ്ടിട്ടില്ല, പക്ഷെ അതിൽ പറയുന്നത് 15-20 തരം ലഹരികൾ ഉള്ളതിൽ MDMA എന്ന് പറയുന്നത് പഞ്ചസാര തരികൾ പോലെ വെളുത്തിരിക്കുന്ന സാധനം 1 ഗ്രാമിന് 1500 മുതൽ 2000 വരെ വിലയുള്ളത് രണ്ടു പേർക്ക് കഴിക്കാമെന്നാണ്. അത് കഴിച്ച് വായിൽ ഇട്ട് ഉമിനീരായിട്ട് അത് നുണഞ്ഞിറക്കിയാൽ 16 മണിക്കൂർ വരെ ആ ലഹരി നിലനിൽക്കും. ഒരു പോലീസ് ഉദ്യോഗസ്ഥർക്കോ എക്സൈസുകാർക്കോ ഈ ലഹരി പരിശോധിച്ച് ഒരു ഡോക്ടർക്കോ പരിശോധിച്ച് പിടിക്കാൻ പറ്റില്ലാന്ന് പറയും. ഇന്ന് നമ്മൾ ശരിക്കും വളരെ സന്തുഷ്ടരാണ്. കാരണം ഇന്ന് രാവിലെ ഞാൻ പേപ്പർ എടുത്ത് നോക്കിയപ്പോൾ ഫസ്റ്റിൽ കണ്ടത് ലഹരിമുക്ത കേരള, ലഹരിമുക്ത ഫുട്ബോൾ എന്ന ഹെഡിങ്ങോടുകൂടിയാണ് ഞാൻ വായിച്ചത്. വളരെ സന്തോഷം തോന്നി. കാരണം ഇന്ന് ചെറുപ്പക്കാരായ ചെറുപ്പക്കാരും അതുപോലെ മുതിർന്നവരായ എല്ലാവരും തന്നെ രാവിലെ മുതൽ മദ്യപാനത്തിനും മയക്കുമരുന്നിനെല്ലാം അടിമകളായി ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ ഇന്ന് ഇവിടെ സിജോ ചവരാന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു സംരംഭം ഇവിടെ ആരംഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇതിനെ
വാർത്തകൾ അവസാനിക്കുന്നില്ല. മറ്റൊരു പുതിയ വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ ജോബി ജോസ്, ലൈവ് കൊച്ചി റിപ്പോർട്ടർ.